ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു സിമ്പിൾ ഷവർ റുട്ടീനാണ്. അപ്പൊ ഇതില് ഹെയർ കെയർ, സ്കിൻ കെയർ, ബോഡി കെയർ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അതെ രണ്ടു ദിവസം എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് അപ്പൊ നല്ലപോലെ ഒന്ന് ഓയില് ചെയ്ത് കൊടുക്കാം. അപ്പൊ മുടിയൊക്കെ അഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഞാൻ നല്ലോണം ഓയിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ അതെ എന്റെ മുടിയുടെ ആ ഒരു തിളക്കം കണ്ടോ, എന്താണെന്ന് അറിയാവോ കാര്യം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഹിബിസ്കസ് ജെൽ ഉണ്ടാക്കുന്നത്? അപ്പൊ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് മുടി ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ പിന്നീട് റിസൾട്ട് കാണിച്ചുതരാന്ന് പറഞ്ഞില്ലേ, അതെ ഇതാണ് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജെല്ല് അപ്ലൈ ചെയ്തതിൻ്റെയാണ് നിങ്ങൾ ആ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് റിസൾട്ട് കേട്ടോ കേട്ടോ. അപ്പൊ അത് കാണാത്തവർ ആ വീഡിയോ കാണത്തിട്ട് കണ്ടു നോക്കണം, അത് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ അതെ ഞാനൊരു കോംബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഹെയർക്ക് കോംബ് ചെയ്തു. ഇനി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പി ഓയിൽ എന്ന് പറയുന്നത് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നല്ല പോലെ മുടി വളരണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങളിപ്പോ ഒരു ഓയില് എന്തെങ്കിലും ഒരു ഓയില് നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ്. ഇപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓയിലാണ് ഇത്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ഓയിലാണ്. അപ്പൊ അതെ ഞാൻ ഈ ഒരു കോമ്പുള്ള അതായത് ക്യാപ്പിൽ ഇങ്ങനെ കോംബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോട്ടിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും ഓയിൽ എത്തും. ഇനി ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ബാക്കിയുള്ള ഹെയറിലേക്ക് കുറച്ച് ഓയിൽ കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഹെയറിൽ ഒരുപാട് ഇങ്ങനെ കുഴകുഴാന്ന് ഓയിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലാണ് ഓയിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ നിന്നാണല്ലോ മുടി വളർന്നിറങ്ങുന്നത്. അപ്പൊ ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിലൊക്കെ വെച്ചൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ എടുത്തിട്ട് ബാക്കി മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അവരെ കണ്ടില്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ മുടിയിലും ടിപ്പിലും എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അറ്റം ഉരുണ്ട അകലം ഉള്ള ടൈപ്പ് ഇതുപോലത്തെ ഹെയർ കോംബ് എടുക്കുക, എന്നിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ കോംബ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓയില് എല്ലായിടത്തും ഒരുപോലെ എത്താനും അതുപോലെ തന്നെ ഹെയറിലേക്ക് താഴേക്കും എല്ലാം ഓയില് നന്നായിട്ട് ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത്. അതുപോലെ തന്നെ നമ്മൾ ഈ മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അങ്ങനെ അത് മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് മുടി ഒന്ന് കെട്ടിവെക്കാം. നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കെട്ടിവെക്കുകയാണ്. ഓയിലൊക്കെ ഇട്ടിട്ട് ഒരു 1 hour കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ്. ഞാൻ മാമാത്തിൻ്റെ ഒരു ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷാമ്പു ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും കെമിക്കൽ ഷാമ്പു ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. പകരം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതെ ഞാൻ എൻ്റെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുകയാണ്. കാരണം എണ്ണമയവും ഒക്കെ പോകണമല്ലോ. അപ്പം ഞാൻ ആഴ്ചയിൽ 1 time ഇതുപോലെ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇനി ഞാനൊരു കണ്ടീഷണിങ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ഇനി നമുക്ക് ആദ്യം വേണ്ടുന്നത് തൈരാണ്. നെക്സ്റ്റ് വേണ്ടുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലേ ഹിബിസ്കസിൻ്റെ ജെല്ല്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊരു കിഡിലൻ ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റിയിട്ട് മുടിയെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സിൽക്കി ഷൈനി ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല
വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഇതിൻ്റെ ക്യാപ്സ്യൂൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ നിന്നും ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കിഡിലൻ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും മുടിയുടെ ഡ്രൈനെസ് മാറിയിട്ട് മുടി എന്തുമാത്രം സോഫ്റ്റ് ആകും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഈ നനഞ്ഞിരിക്കുന്ന മുടിയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തതല്ലേ, അപ്പം മുടി ഇട്ട് തന്നെ ഡ്രൈ ആകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പം തന്നെ ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് ഞാൻ എൻ്റെ തലയിൽ തന്നെ വെച്ചിരിക്കും, അതിനുശേഷം വാഷ് ചെയ്യും. ഇനി ഇങ്ങനെ തന്നെ വെക്കാൻ പാടുള്ളവരാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതി. ഇനി ഞാൻ നേരെ എൻ്റെ ബോഡി കെയറിലേക്ക് പോവാണ്. ഞാനിവിടെ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്ക്രബ്ബ് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈകളും കാലുകളും ബോഡിയൊക്കെ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കോഫി പൗഡർ വേണം, ഷുഗർ വേണം, രണ്ടും ഈക്വൽ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ സ്ക്രബ്ബർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഈ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും. കിടിലം ഒരു സ്ക്രബ്ബറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്ക്രബ്ബർ. ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഫസ്റ്റ് നമ്മുടെ ബോഡിയൊക്കെ നനഞ്ഞിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ സ്ക്രബ്ബർ നേരെ തന്നെ നമ്മുടെ കൈകളിലും കാലുകളിലും ബോഡിയിലും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ്ബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവും. നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഒരു സ്കിന്നായിരിക്കും നമുക്കത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത്. ഈ സെയിം സ്ക്രബ്ബ് തന്നെ ഞാൻ എൻ്റെ ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിലും അതുപോലെ തന്നെ നെക്കിന് ചുറ്റും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി നേരെ വാഷ് ചെയ്യാണ്. ഇനി ഹെയർ വാഷ് ചെയ്യാണ്. ഹെയർ മാസ്ക് ഒക്കെ ഇട്ടതല്ലേ, അപ്പൊ അതൊക്കെ നല്ലപോലെ കഴുകി കളയുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് നമ്മുടെ തലയിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഹെയറിന്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി, ഹെയർ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മുടി ഒന്ന് നന്നായിട്ടൊന്ന് ടവല് വെച്ചിട്ട് കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ഇനിയും ഒരുപാട് നേരം അങ്ങനെ തലയിൽ വെള്ളം വെച്ചിരുന്നാൽ ചിലപ്പോൾ പനിയൊക്കെ പിടിക്കും. അത് കാരണം ഞാനിത് ടവൽ വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ്. ഇനി നേരെ ഞാൻ എൻ്റെ കൈകളിലും കാലുകളിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഷവർ റുട്ടീൻ്റെ കൂടെ ഇതുകൂടെ ഞാൻ ചെയ്യാറുണ്ട്. നേരത്തെ സ്കിന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു സ്ക്രബ്ബറിൽ ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചറൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പിന്നെ ഒരു ജെല്ലോ ഒരു മോയ്സ്ചറൈസറോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ റേസർ വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സ്കിന്നെപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതുപോലെ ഹെയർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് എൻ്റെ ബോഡി വാഷ് ചെയ്യുകയാണ്. ഞാൻ പിയേഴ്സിൻ്റെ സോപ്പാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് അങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫുൾ സെറ്റായി. ഇനി ഞാൻ ടവലൊക്കെ റിമൂവ് ചെയ്തിട്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഉണക്കാൻ പോവാണ്. നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ്. നമ്മുടെ മൈൻഡിനും ഫുൾ നമ്മുടെ ബോഡിക്കും ഒക്കെ ഒരു ഭയങ്കര ഒരു ഫ്രഷായിട്ടുള്ള ഒരു ഫീലായിരിക്കും കിട്ടുക. ഇനി ഞാൻ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് മുടി ഇങ്ങനെ ഫേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു ഫ്രഷ് ഫീലോടുകൂടി അല്ലെങ്കിൽ ആ ഒരു കുളിയുടെയൊക്കെ ആ ഒരു നനവോടുകൂടി തന്നെ ഞാൻ ഇനി ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്കിന്നൊക്കെ ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ലോഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിവിയുടെ ബോഡി ലോഷനാണ്, കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ ഇതാണ്. അപ്പോൾ ഇത് കൈകളിലും കാലുകളിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നനവോടെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കിന്നിലേക്ക് അത് പിടിച്ച് അങ്ങനെ ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാനൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ ഇത് ക്ലേവ് ഓർഗാനിക്കിൻ്റെയാണ്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് യെല്ലോ കളർ ആയിരിക്കില്ല,
ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക. അപ്പം ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ക്ലേവ് ഓർഗാനിക്കിൻ്റെയാണ്. നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മാറ്റാനും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും സൺടാൻ മാറ്റിയിട്ട് സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പം തൈര് സ്കിന്നിന് വളരെയധികം നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ മാറ്റാനും ഈവൻ ടോൺ അരക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് പാക്ക്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. ആ ഒരു മഞ്ഞൾ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനൊരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാക്ക് ഇടാനായിട്ട്. അപ്പോൾ നല്ല തണുപ്പാണ് ഇങ്ങനെ ഫേസിൽ ഇരിക്കുമ്പോഴത്തേക്കുവേ. അപ്പം ഞാൻ ഈ ഫേസ് പാക്കൊക്കെ ഇട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ കേട്ടിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ സ്പീക്കറാണ്, നാക്കമച്ചി എന്ന് പറയും. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. എനിക്ക് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്പീക്കറിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി ഞാൻ എൻ്റെ നെയിൽസൊക്കെ ഒന്ന് ഫയൽ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനങ്ങനെ നെയിൽ പോളിഷ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം നഖത്തിന് അത്ര നല്ലതല്ല സ്ഥിരമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അധികം അങ്ങനെ നെയിൽ പോളിഷ് ഇടാറില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാലും അറിയായിരിക്കും. കൂടുതലും ഞാൻ നെയിൽസ് അങ്ങനെ പ്ലെയിനായിട്ട് തന്നെ വിടാറാണ് കേട്ടോ. അപ്പം ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ നെയിൽസൊക്കെ പെട്ടെന്ന് ബ്രേക്കായിട്ട് കേടായി പോകും. ഇനി നെയിൽസൊക്കെ ഷേപ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ എടുത്തിട്ട് നെയിൽസിലൊക്കെ ഇന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ നെയിൽസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനും നെയിൽസൊക്കെ പെട്ടെന്ന് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാം നെയിൽസൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. കാണുമ്പോൾ തന്നെ നല്ലൊരു പിങ്ക് ആയിട്ടുള്ള ആ ഒരു കളറിൽ നമ്മുടെ നെയിൽസൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ ട്രൈ ചെയ്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേയും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാനൊരു 2 weeks ഒക്കെ കൂടുന്തോറും പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, എൻ്റെ നെയിൽ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഫേസ് മാസ്ക് ഡ്രൈ ആയി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഇനി ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അർബൻ ബൊട്ടാണിക്സിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് സൂക്ഷിക്കുക. സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചുളിവുകൾ വരാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം മോയ്സ്ചറൈസർ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് വീട്ടിൽ നിൽക്കുമ്പോഴായാലും എപ്പോഴും കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ്. അപ്പോൾ നമ്മൾ ലിപ്സും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാനങ്ങനെ സ്ഥിരം ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഷവർ റൂട്ടീൻ എന്ന് പറയുന്നത്. അതെ, ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞ് ഹെയർ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതെ, ഇപ്പോഴുള്ള റിസൾട്ട് കണ്ടോ, മുടി ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാറുള്ള എൻ്റെ ഒരു ഷവർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഒരു വിസ്തരിച്ചുള്ള ഒരു കുളി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്ത ദിവസങ്ങളിൽ കുളിക്കത്തില്ല നല്ല കേട്ടോ. പക്ഷേ കുറച്ച് സമയം എടുത്തിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും ബോഡിക്ക് വേണ്ടിയിട്ടും ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന ഒരു ഷവർ റുട്ടീനാണിത്. എല്ലാവർക്കും ഇതുപോലെ ഒരു സെൽഫ് കെയർ റുട്ടീൻ, അതായത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം മാറ്റിവെക്കുക, നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നും ഹെയറും ബോഡിയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി സെൽഫ് കെയർ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെ കുറച്ച് സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു പ്രസൻറ്റബിളായിട്ട് ഇരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ട്, ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം.
പിന്നെന്താണ്, പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.